കരുതൽ, സഹാനുഭൂതി, സ്ഥൈര്യം. ഒരു ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. പക്ഷേ നേരിട്ടുള്ള അനുഭവങ്ങൾ മറിച്ചായാൽ പ്രതീക്ഷയെക്കുറിച്ചുള്ള ആത്മനിന്ദയാകും ജനങ്ങൾക്ക്. കെ കെ ശൈലജ. നമ്മുടെ ആരോഗ്യമന്ത്രി വ്യത്യസ്തയാകുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിലെ അകലം കുറച്ചുകൊണ്ടാണ്. നേരിട്ട് കർമ്മഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിൽ നിപ വൈറസ് മരണത്തിലേക്കും ഭീതിയിലേക്കും വാതിൽ തുറന്നപ്പോൾ പകച്ചു നിൽക്കാതെ പ്രതിരോധ നടപടികൾക്കായി രാവും പകലും പ്രവർത്തിച്ച നിശ്ചയദാർഢ്യം ഫലം കണ്ടു. കെ കെ ശൈലജ നേടിയെടുത്ത ജനപ്രീതി വാക്കുകൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. മംഗലാപുരത്തു നിന്നും പിഞ്ചു കുഞ്ഞിന്റെ ജീവനുമായി കുതിച്ചുപാഞ്ഞ ആംബുലൻസിന്റെ വേഗത്തിനൊപ്പം ചികിത്സയൊരുക്കിയും ചികിത്സാ പിഴവിൽ ദുരിതമനുഭവിച്ച പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചും ലാബിന്റെ പിഴവിൽ കീമോതെറാപ്പി ചെയ്യേണ്ടി വന്ന യുവതിക്ക് തുണയായും കേരളം വിറങ്ങലിച്ചു നിന്ന നിപ്പ കാലത്ത് വൈറസിനെ വരുതിയിലാക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്ത ആ കർമ്മധീരതയെ ടീച്ചറമ്മ എന്ന സ്നേഹമായി നെഞ്ചേറ്റുകയാണ് ജനഹൃദയങ്ങൾ. സർക്കാർ ഫയലിന്റെ നൂലാമാലകൾക്കപ്പുറം വിളിപ്പുറത്തെത്തുന്ന സഹായസന്നദ്ധമായ മനസ്സും കറകളഞ്ഞ കർത്തവ്യബോധവും ധീരമായി നടപ്പാക്കാനുള്ള ആർജവവും കൂടിയാകുമ്പോൾ കെ കെ ശൈലജ എന്ന പേര് തിളങ്ങി നിൽക്കുന്നു. വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ പോരാടാനുള്ള ഊർജം എം കെ കല്യാണി എന്ന അമ്മമ്മ സ്വന്തം ജീവിതത്തിലൂടെ കൊച്ചുമകൾക്ക് ആവോളം പകർന്നു നൽകിയിരുന്നു. ആ മാതൃകയാണ് സമരമുഖത്തും ജീവിത വഴിയിലും കർമ്മമേഖലയിലും കെ കെ ശൈലജയുടെ നേരും നന്മയും വഴികാട്ടിയത്. SFIയിലൂടെയും DYFIയിലൂടെയും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ കെ കെ ശൈലജ ശിവപുരം ഹൈസ്കൂൾ അധ്യാപികയായിരിക്കുമ്പോഴും പൊതുപ്രവർത്തനം തുടർന്നിരുന്നു. സ്ത്രീകൾക്കായി എന്നുമുയരുന്ന ശബ്ദമായി സമരമുഖങ്ങളിൽ നിന്നിരുന്ന കെ കെ ശൈലജ മഹിളാ അസോസിയേഷന്റെ സ്ത്രീ ശബ്ദം മാസികയുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വർത്തമാനവും സ്ത്രീ സമൂഹവും, ചൈന, രാഷ്ട്രം, രാഷ്ട്രീയം, കാഴ്ചകൾ, നിപ കാലത്തിന്റെ ഓർമ്മയിൽ രചിച്ച പ്രതിരോധത്തിന്റെ ദിനങ്ങൾ, പാഠങ്ങൾ എന്നീ കൃതികളുടെ രചയിതാവാണ്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, 2 തവണ നിയമസഭാംഗം എന്നിവയ്ക്കൊടുവിലാണ് 3-ാം അംഗത്തിൽ 14-ാം നിയമസഭയിൽ ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയാകുന്നത്. പഴശ്ശിയ LP സ്കൂൾ റിട്ടയേർഡ് പ്രഥമ അധ്യാപകനും മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാനുമായ കെ ഭാസ്കരനാണ് ഭർത്താവ്. കർമ്മനിരതമായ ജീവിത ദിനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന അഭിനന്ദനങ്ങളെ തന്റെ ഒപ്പമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞ് പങ്കുവെക്കുന്ന ഹൃദയവിശാലത, അതാണ് കെ കെ ശൈലജയെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. എനിക്ക് കിട്ടിയ വകുപ്പെല്ലാം ഒന്ന് ഹെൽത്താണ്, അത് മോഡേൺ മെഡിസിനും ആയുഷും, അതിനകത്ത് 2 വകുപ്പുണ്ട്. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, പുതിയ വകുപ്പ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതെല്ലാം വേദന അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട വകുപ്പാണ്. അപ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. നമുക്കുള്ള സാമ്പത്തിക സ്ഥിതി വളരെ ചെറുതാണ് കേരളത്തിൽ. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് വളരെ കുറവാണ്. ഇതൊന്നും പോരാ. ഇതെല്ലാം വേണ്ടത്ര തരണമെന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പ് അനുഭവിക്കുന്ന ഒരു വലിയ വിമിഷ്ടമുണ്ട്. ഞാൻ സമ്മതിക്കുകയാണ്. അതിപ്പോൾ എനിക്കുള്ള വലിയ സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് മുഖ്യമന്ത്രിയുടെ ധീരമായിട്ടുള്ളൊരു നേതൃത്വമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചെയ്ത സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് ഏഷ്യനെറ്റ് ന്യൂസ് സ്ത്രീ ശക്തി പുരസ്കാരം നൽകി കെ കെ ശൈലജയെ ആദരിക്കുന്നത്. സ്ത്രീ ശക്തി.